നമസ്കാരം ബി ജെ പി സർക്കാരിന്റെ അരാജകത്വം നിറഞ്ഞ ഭരണത്തിൽ നിർവൃതി കൊള്ളുന്ന വിഭാഗം രാജ്യത്തെ ഹിന്ദുത്വവാദികൾ മാത്രമായിരിക്കും ഓരോ ദിവസം ചെല്ലുന്തോറും ന്യൂനപക്ഷങ്ങൾക്ക് മതവർഗീയവാദികളിൽ നിന്നും എന്തിനധികം കേന്ദ്ര സർക്കാരിൽ നിന്നു തന്നെയും നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാഗാലാന്റിൽ പാര സൈന്യം പാവപ്പെട്ട പതിമൂന്ന് ഗ്രാമീണരെ നിഷ്കരണം വെടിവെച്ചുകൊണ്ട് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്ന് ഖേദം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ നിരപരാധികളായ പതിമൂന്ന് കുടുംബങ്ങളുടെ പ്രതീക്ഷകളെ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിച്ചത് മതിവരാതെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഗ്രാമീണരുടെ ബന്ധുക്കളെ അധികൃതർ ഭീഷണിപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പതിമൂന്ന് ഗ്രാമീണർ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് അധികൃതർ ആവശ്യപ്പെട്ടതായാണ് ബന്ധുക്കൾ പറഞ്ഞത് നിലവിൽ ദിബ്രുഗഡിലെ അസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സി ചികിത്സയിൽ കഴിയുന്ന മുപ്പതുകാരനായ യെവാങ് കുഞ്ഞാക്കിന്റെയും ഇരുപത്തിരണ്ടുകാരിയായ ഷെയ്യാങ് കുഞ്ഞാക്കിന്റെയും ബന്ധുക്കളാണ് ബുധനാഴ്ച ഇക്കാര്യം അറിയിച്ചത് തലയോട്ടിയിലും കണ്ണിലും നെഞ്ചിലും കൈമുട്ടിലും വെടിയേറ്റ് ഡിസംബർ അഞ്ചിന് പുലർച്ചെ ഒരു മണിയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇരുവരുടെയും നില ഗുരുതരമാണ് നേരത്തെ വെടിവയ്പ്പിനെ കുറിച്ചുള്ള വിവരങ്ങളും വിശദാംശങ്ങളും രോഗികളുടെ ബന്ധുക്കൾ നൽകിയിരുന്നെങ്കിലും സംഭവത്തെ കുറിച്ച് ആരുമായും സംസാരിക്കരുതെന്ന് നാഗാലാന്റ് അധികൃതർ വിലക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് നാഗാലാന്റിലെ മോൺ ജില്ലയിൽ ശനിയാഴ്ച രാത്രി ട്രക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് എത്തിയവരാണെന്ന് തെറ്റിദ്ധരിച്ചാണ് സുരക്ഷാ സേന വെടിവെച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം സംഭവത്തിൽ പോലീസ് കൊലപാതക കേസ് ഫയൽ ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് പാരാ സ്പെഷ്യൽ ഫോഴ്സ് ഓഫ് ആർമി ഉദ്യോഗസ്ഥരെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കൊലപാതകം ലക്ഷ്യമിട്ടാണ് സുരക്ഷസേന ആക്രമണം നടത്തിയതെന്ന് എഫ്ഐആറിൽ പോലീസ് പറയുന്നു ഇതിനിടെ മൂന്ന് വർഷത്തിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത മനുഷ്യാവകാശ ലംഘന കേസുകളിൽ നാൽപ്പത് ശതമാനവും ഉത്തർപ്രദേശിലാണെന്ന് പുതിയ കണക്കുകൾ ആഭ്യന്തര മന്ത്രാലയം ബുധനാഴ്ച രാജ്യസഭയിൽ നൽകിയ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രതിവർഷം രജിസ്റ്റർ ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘന കേസുകളിൽ നാൽപ്പത് ശതമാനവും ഉത്തർപ്രദേശിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച മൊത്തം അവകാശ ലംഘന കേസുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷങ്ങളിൽ എഴുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടായും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടായും കുറഞ്ഞു ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ നാല്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കേസുകളും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ മുപ്പതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തി നാല് കേസുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് കേസുകളും ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ രജിസ്റ്റർ ചെയ്തു വാർത്തകളും കണക്കുകളും ഇങ്ങനെയൊക്കെയാണെങ്കിലും മതവർഗീയവാദികൾക്കും ഹിന്ദുത്വവാദികൾക്കും യോഗിയുടെ യു ഇപ്പോഴും സ്വർഗമാണ്